നിങ്ങൾ ഗെയിമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, ഗെയിം കളിക്കുന്നവരൊക്കെ ആണെങ്കിൽ, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ഗെയിമുകൾ ചില ദിവസങ്ങളിൽ, ഗെയിം അതുപോലെ ആ ആപ്ലിക്കേഷനുകളൊക്കെ ചില ചില ദിവസങ്ങളിൽ ഈ ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ചില ഈ ഇതൊക്കെ ഈ ആപ്ലിക്കേഷൻ അതുപോലെ ഗെയിമൊക്കെ പ്ലേ സ്റ്റോറിൽ ചില ദിവസങ്ങളിൽ പൈസ ഉണ്ടാവും. അപ്പോൾ അതുപോലെ അത് പൈസ ഇല്ലാതെ ചില ദിവസങ്ങളിൽ ഫ്രീ ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഈ ആപ്ലിക്കേഷനിലൂടെ നമുക്കത് ഏതൊക്കെയാണ് ഓരോ ദിവസവും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഗെയിമുകൾ അതുപോലെ ആപ്ലിക്കേഷനുകൾ എന്നറിയാൻ വേണ്ടി ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക നിങ്ങളൊക്കെ. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഗെയിം കളിക്കുന്നവർക്കൊക്കെ വളരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതായ രീതിയിലുള്ള ഗെയിമുകൾ 100, 200 രൂപയ്ക്കുള്ള ഓരോരോ ഗെയിമുകൾ നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ 100, 200 രൂപയൊക്കെ നമ്മൾ പ്ലേ സ്റ്റോറിൽ കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ടാണ്. അത് ഒരു എത്രയെങ്കിലും ദിവസത്തിന് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൽ ഓഫറുകൾ ഉണ്ടാവുള്ളൂ. ഇന്ന് കുറച്ച് ഗെയിമുകളാണെങ്കിൽ നാളെ അത് ചിലപ്പോൾ വേറെ ആയിരിക്കും, മറ്റന്നാളൊക്കെ അത് വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ ദിവസം ഓരോ ഗെയിമുകൾ ഉണ്ടാവും. ചിലത് കുറേ ദിവസം കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും, ചിലത് അങ്ങനെയല്ല. ചിലത് ഇന്ന് വന്നത് ചിലപ്പോൾ നാളെ ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ഗെയിം നമ്മൾ നാളെ നോക്കിയാൽ ചിലപ്പോൾ കാണില്ല. അതാണെങ്കിൽ ചിലപ്പോൾ ഓരോ ഗെയിമിൻ്റെ അതിൻ്റേതായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഒരു 10 ദിവസം നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ അത്തരത്തിൽ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് എടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. നമുക്ക് വളരെയേറെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിൻ്റെ ആപ്പ് ഡെവലപ്പർ ഏത് രാജ്യത്തിൻ്റെ ആണെന്നറിയാം. അപ്പോൾ നമ്മളങ്ങനെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ ചൈനയിലൊക്കെ ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഒരുപാട് സെക്യൂരിറ്റി പ്രോബ്ലംസൊക്കെ വരുന്നുണ്ട് എന്നുള്ള ഇത് കാരണം നമ്മൾ അത്തരം ആപ്പുകളെല്ലാം ഒഴിവാക്കിയതാണ്. അപ്പോൾ അതുപോലെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം ഏത് രാജ്യത്തിൻ്റെ ആണ് എന്നുള്ളത്. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഏത് രാജ്യത്തിൻ്റെയാണ്. ഇപ്പോൾ നമ്മൾ ഇത് ലോസ് ആഞ്ചലസിലാണ്.